പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ആളല്ല മോദി. ഒരു പരാജയത്തെ നേരിടാനുള്ള ബലമില്ലാത്ത ആളാണ്, മനോബലമില്ലാത്ത ഒരാളാണ് പ്രധാനമന്ത്രിയും മോദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ അമിത്ഷയും എന്ന് കാണുന്നത്. മമതാ ബാനർജിയുടെ കാര്യം പണ്ട് ബി ജെ പിയുടെ കൂടെ കൂടിയിട്ടുള്ളതാണ്. അപ്പം അത്തരം ചാഞ്ചാട്ടക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെല്ലാം അവസാന നിലപാടെടുക്കുന്നത് എങ്ങനെയാണ്, ആർക്കാണ് ഇവിടെ ഭൂരിപക്ഷം എന്ന് നോക്കിയിട്ട്? ഇപ്പം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിലാവട്ടെ, ഫാക്ടറികളിലാവട്ടെ, പാടത്താവട്ടെ, തെരുവിലാവട്ടെ, ഒരു റെസിസ്റ്റൻസിൻ്റെ ശക്തിയാണ്, അതാണ് ഇടതുപക്ഷം. അത് പാർലമെൻറ്റിൽ ഇടയ്ക്ക് സീറ്റ് കൂടും കുറയുകയൊക്കെ ചെയ്യും. ഞങ്ങൾ വിദേശ നിക്ഷേപത്തെ എതിർത്തിട്ടില്ല. മൂന്ന് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വിദേശ നിക്ഷേപമാകാം എന്നാണ് സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് പരമോന്നതമായിട്ടുള്ള വേദിയായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലുള്ളത് തെരുവിലാണ്. സീറ്റിൻ്റെ എണ്ണമൊന്നും ഞാൻ പ്രവചിക്കാൻ ആളല്ല, പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈയുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഒരു വിദേശയാത്ര, മുഖ്യമന്ത്രി മനുഷ്യനല്ലേ? നമസ്കാരം. രാജ്യം അതിനിർണായകമായ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. വോട്ടെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഭരണപക്ഷ സഖ്യത്തിനും പ്രതിപക്ഷ സഖ്യത്തിനും ആത്മവിശ്വാസവും ആശങ്കയും ഒരുപോലെയാണ്. 400-ലധികം സീറ്റുകൾ നേടി മൂന്നാമൂഴവും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം സാധ്യമാകും? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സി പി എം നേതാവും മന്ത്രിയുമായ ശ്രീ എം പി രാജേഷ്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദ്യത്തെ ഒന്നും രണ്ടും ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിന് നല്ല ആത്മവിശ്വാസം, പക്ഷേ ഈ 4 ഘട്ടം പൂർത്തിയായപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. ഈ പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങിയ ആ വിവാദങ്ങളാണോ അതോ കേജ്രിവാളിൻ്റെ മടങ്ങി വരവൊക്കെയാണ്, ഏതാണ് കൂടുതൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നത്? ഓരോ ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു ധാരണ. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഡൽഹിയിലെ ഒരു പഴയ മാധ്യമപ്രവർത്തക സുഹൃത്തിനോട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ എന്താണ് ഉത്തരേന്ത്യയിലേക്ക് സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഇറ്റ്സ് എ ഫോർഗോൺ കൺക്ലൂഷൻ എന്നാണ്. ആർക്കും സംശയമില്ല ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ്. അതേ മാധ്യമ പ്രവർത്തക സുഹൃത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാൻ വരെ റോഡ് മാർഗം സഞ്ചരിച്ച് ഒരുപാട് സ്ഥലങ്ങളിലിറങ്ങി, ധാബയിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് ആളുകളോട് സംസാരിച്ച്, അങ്ങനെ തെരുവിലൊക്കെ ആളുകളെ കണ്ട് സംസാരിച്ച് ഒരു യാത്ര കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം മാറ്റിയിരിക്കുന്നു, നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മോദി വേവ് ഇല്ല, അത് വളരെ പ്രകടമാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബി ജെ പി നിശ്ചയിച്ച അജണ്ടകളൊന്നും ഇതുവരെ ഫലവത്തായിട്ടില്ല. അതിനൊരുദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോൾ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ആരും രാമക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ചിലരോട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഓത്തോക്കിയാഹോക്കിയാമക്കോ റൊട്ടി മില്ലെങ്കിൽ എന്നാണ്. അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് റൊട്ടി കിട്ടുമോ? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി മാറുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്, യഥാർത്ഥ പ്രശ്നങ്ങളാണ്. തൊഴിലില്ലായ്മ 600-ൽ ഏറ്റവും ഉയർന്ന നിലയിലാണ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി, ഗ്രാമീണ ജീവിത തകർച്ച, വിലക്കയറ്റം, ഈ പ്രശ്നങ്ങളെല്ലാമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിനെല്ലാം ഒപ്പം ഇലക്ടറൽ ബോണ്ട്, ഈ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ നാട്യങ്ങളുടെയും മുഖംമൂടി വലിച്ചു ചിന്തുന്ന ഒന്നായിരുന്നു. ഇലക്ടറൽ ബോണ്ടിൻ്റെ സങ്കീർണതകളൊന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ. പക്ഷേ ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നു എന്നും അതിന് ഇഡിയെയും അതുപോലുള്ള ഏജൻസികളെയും ദുരുപയോഗിച്ചു എന്നുമുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലായി. ഇഡിയെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു പിരിവിൻ്റെ സംവിധാനമാണ് ഇലക്ടറൽ ബോണ്ട് എന്ന ലളിതമായ കാര്യം രാജ്യമാകെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറി. അതുകൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റിയ ഒരു തന്ത്രവും ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ വിലപ്പോയില്ല. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചതുപോലെ രാജസ്ഥാനിലെ പ്രസംഗത്തിൽ മോദി ഗിയർ മാറ്റുന്നത്. അദ്ദേഹം അവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നം എന്ന നിലയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചു. വളരെ പ്രത്യക്ഷത്തിലൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ, നമുക്ക് സങ്കല്പിക്കാനോ പ്രതീക്ഷിക്കാനോ കഴിയാത്ത തരത്തിൽ തരംതാണ പ്രസ്താവന നടത്താൻ മോഡിയെ പ്രേരിപ്പിച്ചത്. കാൽച്ചുവട്ടിലെ മണ്ണിളകി തുടങ്ങിയിരിക്കുന്നു എന്ന
ഭീതിജനകമായ തിരിച്ചറിവാണ്. അത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. കാരണം പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ആളല്ല മോദി. ഒരു പരാജയത്തെ നേരിടാനുള്ള ബലമില്ലാത്ത ആളാണ്, മനോബലമില്ലാത്ത ഒരാളാണ് പ്രധാനമന്ത്രിയും മോദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ അമിത്ഷയും എന്ന് കാണണം. തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലൊക്കെ വിജയവും പരാജയവും ഉണ്ടാവും. പക്ഷേ ഈ വെട്ടിപ്പിടിക്കാനല്ലാതെ ഒരു പരാജയത്തെ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനുള്ളൊരു മനോബലം തന്നെ അതില്ലാത്ത ആളുകളാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്ര തരംതാണതും പ്രകോപനപരവും വർഗീയ വികാരം ആളിക്കത്തിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകളെല്ലാം ഉണ്ടായി. എന്തെല്ലാമാണ് പറഞ്ഞത്? പക്ഷെ അപ്പോഴും ഈ ഉത്തരേന്ത്യ പോലുള്ള ഹിന്ദി ബെൽറ്റ്, യു പി പോലുള്ള ഹിന്ദി ബെൽറ്റിനൊക്കെ വൈകാരികമായി, അപ്പോൾ അങ്ങ് പോയി ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾക്കപ്പുറം എല്ലാം വൈകാരികമായി കാണുന്ന വോട്ടർമാരാണ്. അവിടെ എങ്ങനെ ബി ജെ പിയുടെ സ്വാധീനത്തെ അട്ടിമറിച്ച് അവിടെ ഒരു ഇന്ത്യ സഖ്യത്തിനൊരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കാനാവുക? ഒന്ന്, ഈ വൈകാരികമായി കാണുന്ന ഉത്തരേന്ത്യയിലെ വോട്ടർമാർ ജനാധിപത്യ സംരക്ഷണത്തെയും ഒരു വൈകാരിക പ്രശ്നമായിട്ടാണ് കാണുക. ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പൊതുവികാരം രാജ്യമാകെ വളർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 10 കൊല്ലമായി ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം ആര് ജയിച്ചാലും ബി ജെ പി ഭരിക്കുമെന്നൊരു സ്ഥിതി പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി. ഗോവ, നേരത്തെ കർണാടക, പിന്നീട് മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ഒടുവിൽ മഹാരാഷ്ട്ര, ബീഹാർ, ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ അതിൻ്റെ പകുതി പണി അട്ടിമറിക്കാനുള്ള പകുതി ജോലി ചെയ്തു വച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇവർ ജനപ്രതിനിധികളെ വിലക്കെടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത്? ED, CBI തുടങ്ങിയിട്ടുള്ള അന്വേഷണ ഏജൻസികളെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ ഉപയോഗിച്ച് എതിരാളികൾ അടിച്ചമർത്തുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് വിയോജിപ്പ് ഉയർത്തുന്നവരെ ജയിലിലടയ്ക്കുന്നത്? ഇതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഉത്തരേന്ത്യയിലെ ജനങ്ങളും കാണുന്നുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിൽ മുഴുവൻ സീറ്റും അന്ന് കോൺഗ്രസ് മുന്നണിക്ക് നൽകിയപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിച്ചത് ഉത്തരേന്ത്യയിലെ ജനങ്ങളാണ് എന്നോർക്കണം, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട്. അതിന് സമാനമായ നിലയിൽ തിരിച്ചറിവ് ഇന്നവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളാകെ മോദിയുടെ ചൊൽപ്പിടിയിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അവർ ഗോദി മീഡിയ എന്നാണല്ലോ അറിയപ്പെടുന്നത്, മോദിയുടെ മടിത്തട്ടിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ അവർ ഈ വസ്തുതകളെല്ലാം മൂടി വച്ചിട്ടും ബദൽ മാർഗങ്ങളിലൂടെ ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി എന്ന് കാണണം. അപ്പോൾ ധ്രുവ് റാത്തിയുടെ വീഡിയോകൾക്ക് കിട്ടിയ സ്വീകാര്യത, അമ്പരപ്പിക്കുന്ന സ്വീകാര്യത, ചുരുങ്ങിയ സമയം കൊണ്ട് 10 or 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആ വീഡിയോകൾക്ക് കിട്ടിയ സ്വീകാര്യത എന്താ? അത് സത്യമാണ് പറയുന്നത് എന്നതാണ്. സത്യം കേൾക്കാൻ ജനങ്ങൾ കാത് തുറന്നു വെച്ച ഒരു കാലത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനങ്ങളെടുത്താൽ നമുക്കെല്ലാവർക്കും അറിയാം, രാജസ്ഥാനിൽ 25-ൽ 25 ബി ജെ പി ആയിരുന്നു. ഇത്തവണ അത് കിട്ടില്ല എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ഹരിയാനയിൽ 14-ൽ 14 ബി ജെ പി ആയിരുന്നു. ഇത്തവണ അത്രയും സീറ്റ് കിട്ടില്ല എന്നുള്ളതും ഒരുപക്ഷെ ഒരു സീറ്റ് പോലും കിട്ടുമെന്നുള്ള സംശയമാണ്. ബി ജെ പി ഖട്ടർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് പ്രവേശനമില്ല എന്ന കൂറ്റൻ ബോർഡുകളാണ് ഗ്രാമങ്ങളിൽ കാണുന്നത്. അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തവണ 40-ൽ 39 ജയിച്ച ബീഹാറിൽ ഒരു സാഹചര്യത്തിലും അതുണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 48-ൽ 41 ജയിച്ച മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി നേരിടാൻ ബി ജെ പി നേരിടാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ബംഗാളിലെ സ്ഥിതിയും നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷത്തേതിന് കർണാടക കഴിഞ്ഞ വർഷത്തെ വിജയം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ വർഷത്തെ വിജയം ഒരുപക്ഷെ ആവർത്തിക്കാനോ അതിനടുത്തെത്താനോ കഴിയുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും അതുപോലെ ഗുജറാത്തും മാത്രമാണ്. അവിടെ പോലും ഗുജറാത്തിൽ ആഭ്യന്തര കലാപമാണ് ബി ജെ പിക്കകത്ത്. ആ താരതമ്യേന ബി ജെ പിക്ക് സേഫ് എന്ന് കരുതുന്ന മധ്യപ്രദേശിലും ഗുജറാത്തിലും പോലും ബി ജെ പിക്ക് ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഇൻഡോറിലും സൂറത്തിലും നടത്തിയ അട്ടിമറികൾ. ഒരു മത്സരം ഒഴിവാക്കാൻ നോക്കൂ, തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഇത്രയും മറ്റേ തങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ പോലും മത്സരം ഒഴിവാക്കാൻ പോലീസിനെ അവർ ഉപയോഗിച്ചത്? ഗുജറാത്തിൽ അമിത്ഷാക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ചാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നു. എവിടേക്കാണ് ഇവർ ജനാധിപത്യത്തെ എത്തിക്കുന്നത്? സൂറത്തിൽ സ്ഥാനാർത്ഥിയെ കാലുമാറ്റിച്ചു, സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചു, കോൺഗ്രസ്സുകാരനായിട്ടുള്ള സ്ഥാനാർത്ഥി ബി ജെ പി ചേർന്നു. ഇൻഡോറിൽ സമാനമായിട്ടുള്ള അട്ടിമറി നടന്നിട്ടുണ്ട്. ഇത് ബി ജെ പിക്ക് താരതമ്യേന സേഫ് എന്ന് കരുതുന്ന രണ്ട് സംസ്ഥാനങ്ങളിലാണ്. അവിടെ പോലും ബി ജെ പിക്ക് ആത്മവിശ്വാസമില്ല. യു പിയിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷം 80-ൽ 64 സീറ്റാണ് ജയിച്ചത്. അതിത്തവണ നിലനിർത്താനാവില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഹരിയാനയിലോ മറ്റോ ഉണ്ടായതിന് സമാനമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ സീറ്റ് നിലനിർത്താനാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ കുറയുന്ന സീറ്റുകൾ എവിടെ നിന്നാണ് ബി ജെ പിക്ക് നികത്താനാവുക? ദക്ഷിണേന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്ന ഏക സംസ്ഥാനം കർണാടകയാണ്. അവിടെ സീറ്റ് കുറയുകയാണ് ചെയ്യുക, അവിടെ കൂടാൻ പോകുന്നില്ല. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നുമായിട്ട് ഇത്രയും സീറ്റുകളുടെ കുറവ് നികത്താനാവുമോ? പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല.
ഡൽഹിയിൽ ഇപ്പോൾ കേജ്രിവാളിൻ്റെ കൂടി മോചനത്തോടു കൂടി 7 സീറ്റേ ഉള്ളൂ. ആ 7 സീറ്റിലും ബി ജെ പി പരാജയപ്പെടും എന്ന സ്ഥിതിവിശേഷമാണ് ഡൽഹിയിൽ നിൽക്കുന്നത്. മാത്രമല്ല, ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കപ്പെട്ടില്ലേ? ഇപ്പോൾ കേജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു അസാധാരണമായ നടപടികളിലൂടെ. ജാമ്യം കേജ്രിവാൾ ചോദിച്ചിട്ടില്ല, കേജ്രിവാൾ അറസ്റ്റിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ കോടതി അങ്ങോട്ട് ജാമ്യം കൊടുക്കുകയാണ് ചെയ്തത് അസാധാരണമായൊരു നടപടിയിലൂടെ. ജനാധിപത്യ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു ഏറ്റവും പ്രധാന പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളെ ജയിലിലിടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന ഉന്നതമായിട്ടുള്ള ഒരു നിലപാട് കോടതി സ്വീകരിച്ചു. പ്രബീർ പുർക്കായസ്ഥയ്ക്ക് ജാമ്യം കിട്ടിയത്, ഗൗതം നൗഖാലയ്ക്ക് ജാമ്യം കിട്ടിയത് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൻ്റെ ഹുങ്കിൽ നടത്തിയ ഏകാധിപത്യ നടപടികളെ എല്ലാം സുപ്രീംകോടതി റദ്ദ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ജനകീയ കോടതിയിൽ നിന്നുകൂടി ഇനി സമാനമായ തിരിച്ചടി വരും. ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നാണ് ഉണ്ടായത്, ജനകീയ കോടതിയിൽ നിന്നുകൂടി തിരിച്ചടി വരും. രാജ്യമാകെ അത്തരമൊരു അന്തരീക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ സഖ്യം രാജ്യം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ രാജ്യം ആരും ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങളായ യു പി, മഹാരാഷ്ട്ര, ബീഹാറിലൊക്കെ ഇന്ത്യ സഖ്യം ശക്തമാണ്. ഇന്ത്യ സഖ്യം ദൃഢമായി തന്നെ നേർക്കുനേർ ബി ജെ പിയുമായി പോരടിക്കുകയാണ്. പക്ഷേ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ വരുമ്പോൾ അവിടെ ബി ജെ പി ദുർബലമാണ്. പക്ഷേ ഈ ദുർബലമാകുന്ന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഇന്ത്യ സഖ്യവും അത്ര കണ്ട് ശക്തരല്ല. ഇത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രതീക്ഷകളെ എത്രത്തോളം മങ്ങലേൽപ്പിക്കുന്നു? ഒന്നാമത്തെ കാര്യം, ഇന്ത്യ സഖ്യ ബ്ലോക്ക് ഉണ്ടാവുന്നത് ഒരു വേദിയാണ്. സത്യത്തിൽ അതൊരു അലയൻസ് അല്ല, ഒരു സഖ്യമല്ല, ഒരു വേദിയാണ്. അല്ല, ഇത്തരം ആശയക്കുഴപ്പങ്ങൾ അങ്ങ് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ കണക്കുകൂട്ടലുകളെ എങ്ങനെ ബാധിക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല, ബി ജെ പി അല്ലാത്തൊരു ഗവൺമെൻറ് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നാൽ പിരിച്ചുവിടും അല്ലെങ്കിൽ അട്ടിമറിക്കും എന്ന സ്ഥിതിയാണ്. ഗവർണർ ഉപയോഗിച്ചല്ല പിരിച്ചുവിടുന്നത്, ഇപ്പോൾ വിലക്ക് വാങ്ങിയാണ് അട്ടിമറിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതോ ആവട്ടെ, ബി ജെ പി അല്ലാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നിലയിലുള്ള ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കുന്നതിനെതിരായിട്ടാണ്, അതിൻ്റെ ഭാഗമാണ് അന്വേഷണ ഏജൻസികൾ ദുരുപയോഗിക്കുന്നത്. അപ്പോൾ അത് അല്ല കേന്ദ്ര പ്രശ്നം. അന്വേഷണ ഏജൻസികൾ ദുരുപയോഗിക്കുന്നു എന്നത് ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ അത് പൊതുവിൽ ബി ജെ പി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യപരമായ നടപടികളുടെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യ സഖ്യം എല്ലായിടത്തും ഒരുപോലെയല്ല. അതാ ഞാൻ പറഞ്ഞതൊരു വേദിയാണ്. ആ പൊതുവേദിയുടെ ലക്ഷ്യം ഇപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കിനെ ബി ജെ പിയിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. നമ്മുടെ ഭരണഘടനയെയും പരമാധികാര രാഷ്ട്രത്തെയും ബി ജെ പി ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് രക്ഷിക്കുക, കഴിഞ്ഞ 10 കൊല്ലം ഏൽപ്പിച്ച മാരകമായ പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് ഈ പൊതുവേദിയുടെ ലക്ഷ്യം. ഈ പൊതുവേദിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞങ്ങളാരും മറച്ചു വയ്ക്കുന്നില്ല, വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ പിന്തുടർന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു കാര്യത്തിൽ പൊതുവായി യോജിക്കുന്നു, ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരണം എന്നത്. മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ, ബി ജെ പി ശ്രമങ്ങളെ ചെറുക്കുന്ന വ്യത്യസ്ത ആശയധാരകൾ പിന്തുടരുന്നവരെങ്കിലും ഇതിനെ ചെറുക്കുന്നവരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ അങ്ങനെ ഒരു ഐക്യം ഉണ്ടായിട്ടുണ്ട്. രാജ്യം എപ്പോഴെല്ലാം അപകടത്തിലാവുന്നുണ്ടോ അപ്പോഴെല്ലാം ഇതുപോലുള്ള ഒരു ഐക്യം രൂപപ്പെട്ടു വരും. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ, തുടക്കം ഈ സഖ്യം ഉണ്ടായ കാലം മുതൽ തന്നെയും ബി ജെ പി അല്ലെങ്കിൽ മറുഭാഗത്ത് എൻ ഡി എ ഉയർത്തുന്ന ആക്ഷേപം ഇതാണ്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എത്ര കാലം ഉണ്ടാകും, അല്ലെങ്കിൽ തന്നെയും ഇവർക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കാനായി സാധ്യമാകുമോ എന്നതാണ്. അങ്ങനെ അങ്ങ് എന്താണ് തോന്നുന്നത്? ഇന്ത്യ സഖ്യം ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ ഒരു പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ ആരെയാണ്? നേതാവിനെ തിരഞ്ഞെടുക്കാൻ പ്രയാസമുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പിക്കാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മോദി മറുപടി പറയാത്തത്. മോദി തന്നെ നിശ്ചയിച്ച പ്രായപരിധിയാണ് 75 വയസ്സ്. അദ്വാനിയെ, അതുപോലെ ജസ്വന്ത് സിംഗിനെ, പിന്നെ മുരളി മനോഹർ ജോഷിയെ, അതിനുശേഷം മറ്റേ മനോഹർലാൽ ഖട്ടാറിനെ ഒഴിവാക്കിയത് എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടാണ്, പ്രായം പറഞ്ഞിട്ടാണ് അവരെ എല്ലാം ഒഴിവാക്കി, ആനന്ദിബെൻ പട്ടേലിനെ ഒക്കെ ഒഴിവാക്കിയത് 75 വയസ്സ് എന്ന പ്രായപരിധി. പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞത്, മോദിയോട് ആവർത്തിച്ച് കേജ്രിവാൾ ചോദിച്ചു ഈ പ്രായപരിധി താങ്കൾക്ക് ബാധകമാണോ അല്ലയോ, മിണ്ടിയിട്ടില്ല. താങ്കൾ തന്നെയായിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? മോദി മിണ്ടിയിട്ടില്ല. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പ്രയാസപ്പെടുക ബി ജെ പി ആണ്. പിന്നെ ഇത്തവണ വലിയ പ്രയാസം വരാനിടയില്ല, കാരണം അധികാരത്തിൽ വന്നാലല്ലേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നുള്ളൂ. ബി ജെ പിക്കകത്താണ്
പ്രശ്നം ഇപ്പോൾ രൂക്ഷമാകാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇതേ ചോദ്യം 2004 ഉയർന്നു വന്നിരുന്നു. അന്ന് വാജ്പേയിയാണ്, മോദിയേക്കാൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരാളാണ് വാജ്പേയി. നോക്കണം അന്നത്തെ ക്യാമ്പയിൻ മുദ്രാവാക്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഇന്ത്യ ഷൈനിങ് ഫീൽ ഗുഡ് ഫാക്ടർ എന്നതായിരുന്നു, സുഖാനുഭൂതി എന്നുള്ളതായിരുന്നു. അന്നും ഇതേപോലെയായിരുന്നു പ്രവചനങ്ങളെല്ലാം. ബി ജെ പി തിരിച്ചു വരും, വാജ്പേയിയുടെ പ്രഭാവത്തിൽ ബി ജെ പി തിരിച്ചു വരും, ഒരു സംശയം ആർക്കും ഉണ്ടായിരുന്നില്ല. പ്രമോദ് മഹാജനാണല്ലോ ക്യാമ്പയിൻ അന്ന് നയിച്ചത്. പക്ഷെ എന്തായിരുന്നു ഫലം? അന്നും ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചോദിച്ച ചോദ്യം, നിങ്ങൾക്കാരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? നിങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തി ഭൂരിപക്ഷം കിട്ടിയാൽ നിങ്ങൾക്കാരെയാണ് ഉയർത്തിക്കാണിക്കാനുള്ളത്, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ്. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, ആരും പ്രതീക്ഷിച്ച ഒരാളല്ല. അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെയും മൻമോഹൻ സിംഗിൻ്റെ ഒരു പേര് ചിത്രത്തിലുണ്ടായിരുന്നതേയില്ല. ഇതിനു മുമ്പും പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ പ്രതിപക്ഷത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതേ ചോദ്യം പണ്ട് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കാരാണ് പ്രധാനമന്ത്രി? ഇന്ദർകുമാർ ഗുജ്റാൾ പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യ സഖ്യത്തിന് നേതാക്കൾക്ക് ഒരു ക്ഷാമമില്ല, നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള നേതാക്കൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും? കോൺഗ്രസിന് തന്നെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി ഉണ്ടാകും എന്നേ പറയാൻ പറ്റും. എന്റെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പോലും പറയുന്നില്ലല്ലോ. പണ്ട് മറിച്ച് കോൺഗ്രസ് പറയുമായിരുന്നു, ഇപ്പോൾ കോൺഗ്രസിന് പോലും അങ്ങനെ പറയാൻ പറയുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി അദ്ദേഹം മടങ്ങി വന്നതൊക്കെ തന്നെ പതിന്മടങ്ങ് ശക്തനായ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ കെജ്രി ഇപ്പോൾ തന്നെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഫലനം വളരെ ശക്തമായി നമുക്ക് കാണാനാകും. ഈ ജയിലിൽ നിന്നും മടങ്ങി വന്ന കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ഫിഗറായി മാറുകയാണ്. ഒരുപക്ഷെ രാഹുൽഗാന്ധിയേക്കാൾ അല്ലെങ്കിൽ രാഹുൽഗാന്ധിക്ക് ഒപ്പം എന്ന രീതിയിലൊക്കെ ദേശീയ തലത്തിൽ കെജ്രിവാൾ അങ്ങനെ ഒരു വലിയൊരു ഫേസായി മാറുകയാണോ? ഞാൻ അതാ പറഞ്ഞത്, നേതാക്കൾക്ക് ക്ഷാമമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആര് നയിക്കും എന്നുള്ളതല്ല, ഏത് നയങ്ങൾ എന്നതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യം. നയത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ബി ജെ പിക്കെതിരായിട്ടുള്ള വിശാലമായിട്ടുള്ള വേദി ഉണ്ടായിട്ടുള്ളത്, ഒരു നേതാവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പോൾ ഇന്ത്യ വേദി ഉണ്ടായത് ഏതെങ്കിലും ഒരു നേതാവിനെ മുൻനിർത്തിയിട്ടാണോ? അല്ല, ചില നയങ്ങളെ, ബി ജെ പിക്ക് ബദലായിട്ടുള്ള നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ ബദൽ നയങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. കോൺഗ്രസ്സിന് ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയപ്പോൾ പോലും പലപ്പോഴും നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാനായ സഖ്യത്തിൽ, ഇപ്പോൾ നിതീഷ് കുമാർ ആയിരുന്നു ഇതിന് തുടക്കം ഇട്ടത്, നിതീഷ് കുമാർ ഇന്നിപ്പോൾ NDA സഖ്യത്തിലാണ്. ഇപ്പോൾ മമതാ ബാനർജി പോലും ഇന്ത്യ സഖ്യത്തിനകത്തല്ല, ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുവാണെങ്കിൽ പുറത്തു നിന്ന് പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഈ നേതാക്കന്മാരെ, മുന്നണി നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ എവിടെയാണ് ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് എവിടെയാണ് ഒരു പാളിച്ച, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടാകുന്നത് എവിടെയാണ്? ഇപ്പോൾ ഇന്ത്യ സഖ്യം യോജിപ്പോടുകൂടിയാണ് പോകുന്നത്. പിന്നെ അനേകം പാർട്ടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, വ്യത്യസ്ത ആശയധാരകൾ ഉള്ളവരുണ്ട്. ഇപ്പം മമതാ ബാനർജിയുടെ കാര്യം പണ്ട് BJP കൂടെ കൂടിയിട്ടുള്ളതാണ്. അതാണ് മമതാ ബാനർജി, ഒരിക്കൽ വാജ്പേയി ഗവൺമെൻറ്റിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ആളാണ് മമതാ ബാനർജി. അപ്പോൾ അത്തരം ചാഞ്ചാട്ടക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെല്ലാം അവസാന നിലപാടെടുക്കുന്നത് എങ്ങനെയാണ്, ആർക്കാണ് ഇവിടെ ഭൂരിപക്ഷം എന്ന് നോക്കിയിട്ടായിരിക്കും. ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടി അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. അതുകൊണ്ടാണ് മമതാ ബാനർജി പറഞ്ഞത് ഞാൻ പുറത്തു നിന്ന് പിന്തുണയ്ക്കും എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടും എന്ന തോന്നലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരം ചാഞ്ചാട്ടക്കാരിൽ അവസാനം വരെ ഇന്ത്യ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ വന്നാൽ ഉറച്ചു നിൽക്കുകയല്ലാതെ അവർക്ക് മാർഗമില്ലല്ലോ. ഇടതു പാർട്ടികളുടെ ഇടതു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ 2004 ഇടതു പാർട്ടികൾ, അത് ഇടതു പാർട്ടികളുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതാപത്തോടു കൂടിയായിരുന്നു. 62 MPമാരുമായി അധികാരത്തിൽ വന്നു. CPMന് തന്നെ 43 MPമാരായിരുന്നു. CPMൻ്റെ തന്നെ പ്രതാപകാലമായിരുന്നു. 20 വർഷങ്ങൾക്കിപ്പുറം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ദേശീയ തലത്തിൽ ഇടതു പാർട്ടികൾക്കുള്ളത് 3 MPമാർ. ഈ രീതിയിൽ 20 വർഷങ്ങൾക്കിപ്പുറം CPM അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉയർപ്പ് നമുക്ക് കാണാം. ഇടതുപക്ഷത്തെ നിങ്ങൾക്കൊരിക്കലും ഈ പാർലമെൻറ്റിലെ സീറ്റിൻ്റെയോ അല്ലെങ്കിൽ നിയമസഭകളിലെ സീറ്റിൻ്റെയോ എത്ര സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനാവില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലുള്ളത് തെരുവിലാണ്. ഇടതുപക്ഷം നിലപാടുകളുടെ വ്യത്യസ്തത കൊണ്ടുകൂടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അത് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തിനും അപ്പുറം ഒരു ആശയമെന്ന നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം മോദി സർക്കാരിൻ്റെ എടുക്കുക, ഈ 10 വർഷം യഥാർത്ഥത്തിൽ പ്രതിപക്ഷമായിട്ട് ആരാണ് പ്രവർത്തിച്ചത്? ഇടതുപക്ഷമായിരുന്നില്ലേ? ഇപ്പോൾ കർഷക സമരം, അതിലേറ്റവും നിർണായകമായ പങ്കുവഹിച്ചതാരാ? ഇടതുപക്ഷമാണ്. അതുപോലെ
മറ്റേ തൊഴിലാളികളുടെ സമരങ്ങൾ, ട്രേഡ് യൂണിയനുകളുടെ സമരങ്മങ്ങൾ സ്വകാര്യവൽക്കരണത്തിനും ഒക്കെ എതിരായിട്ട് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഇടതുപക്ഷത്തിൻ്റെ, ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിലാണ് ഈ സമരങ്ങൾ നടന്നിട്ടുള്ളത്. പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വർഗീയ അജണ്ട, വർഗീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള അജണ്ട ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചപ്പോൾ അസന്നിഗ്ധമായിട്ട് എതിർത്തത്, ചാഞ്ചാട്ടമില്ലാതെ എതിർത്തതാര? ഇടതുപക്ഷമാണ്. അപ്പോൾ പാർലമെൻറ്റിലെ എണ്ണം മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ പുറത്ത് വലിയ തോതിൽ ജനങ്ങളെ അണിനിരത്തിയത്. എങ്ങനെയാണ് ഇപ്പോൾ ഹരിയാനയിലും പഞ്ചാബിലും രാജസ്ഥാനിലുമൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കർഷകരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായത്? കർഷക സമരത്തിൻ്റെ ഫലമാണ്. ആ കർഷക സമരത്തിൻ്റെ ഒരു ചാലകശക്തി ആയിരുന്നു ഇടതുപക്ഷം. തമറാറാം സിക്കർ പോലെ ഒരു ഉത്തരേന്ത്യൻ മണ്ഡലത്തിൽ വിജയിക്കാം എന്ന ഒരു സ്ഥിതിയിൽ നിൽക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് തന്നെ അമറാറാമിന് വിജയസാധ്യതയുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് എങ്ങനെയാണ്? സി പി എം നേതാവായ അമറാറാം കർഷക നേതാവാണ്, കർഷക സമരത്തിലൂടെ ഉയർന്നു വന്നതാണ്. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിച്ചത് അതെവിടെയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഉയർന്നു വന്ന സമരം, മോദി സർക്കാരിനെതിരായ ആദ്യത്തെ റെസിസ്റ്റൻസ് വന്നത് ഇന്ത്യയിലെ സർവകലാശാലകളിലാണ്. ആരാണ് നയിച്ചത്? ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളല്ലേ അവിടെ നയിച്ചത്? ഏറ്റവും ഒടുവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പായിട്ട് ജെ എൻ യുവിൽ മോദി ഭരണകൂടത്തിൻ്റെ എല്ലാ അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് അവരെ സ്പോൺസർ ചെയ്യുന്ന എ ബി വി പിയെ പരാജയപ്പെടുത്തി വിജയിച്ചതാര ഇടതുപക്ഷ സഖ്യമാണ്. എവിടെയാണ് മറ്റാരെങ്കിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു? അപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിലാവട്ടെ, ഫാക്ടറികളിലാവട്ടെ, പാടത്താവട്ടെ, തെരുവിലാവട്ടെ, ഒരു റെസിസ്റ്റൻസിൻ്റെ ശക്തിയാണ്. അതാണ് ഇടതുപക്ഷം. അത് പാർലമെൻറ്റിൽ ഇടയ്ക്ക് സീറ്റ് കൂടും കുറയുകയൊക്കെ ചെയ്യും. 2004 വലിയ സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതിന് മുമ്പ് കുറഞ്ഞ സീറ്റുണ്ടായിരുന്നു, കൂടിയിട്ടുണ്ട്. പക്ഷേ 2004 ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ഈ 20 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം അപ്രസക്തമാവുകയാണ്. 2004 ശേഷം നമ്മൾ കാണേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ എന്നല്ല, ലോകത്താകെ ഒരു റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ഉണ്ടായ കാലമാണ്. വലതുപക്ഷത്തേക്കുള്ള ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് ലോക രാഷ്ട്രീയത്തിലാകുണ്ടായി. ട്രംപ് ആ കാലത്താണ് ഉയർന്നു വന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ, ജപ്പാനിൽ ഷിൻസേ ആബേയുടെ ഗവൺമെൻറ്, അതുപോലെ യൂറോപ്പിൽ പലയിടത്തും ഈ വലതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്ന ഈ ഒരു ഗ്ലോബൽ കോണ്ടക്സ്റ്റ് നമ്മൾ കാണണം. ഇന്ത്യയിലും ഈ 2004 ശേഷം തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു ഉയർച്ച ഉണ്ടായിട്ടുള്ള കാലമാണ്. തീവ്ര വലതുപക്ഷത്തേക്കുള്ള ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് തിരിച്ചടികൾ ഉണ്ടാവും. അതുണ്ടായിട്ടുണ്ട്. അത് സ്ഥായിയായ ഒരു തിരിച്ചടിയല്ല, അതിനെ അതിജീവിച്ച് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടികളെ ഞങ്ങൾ തെരുവിൽ നടത്തുന്ന സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, ജനങ്ങൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനത്തിലൂടെ അതിജീവിച്ചു വരും. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം. ഇടതുപക്ഷം എപ്പോഴും ഇങ്ങനെ നേർരേഖയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിൽ മുന്നോട്ട് പോക്കുണ്ടാവും, ചിലപ്പോൾ സ്തംഭിച്ച് നിൽക്കും, ചിലപ്പോൾ തിരിച്ചടികളുണ്ടാവും, അതിനെ മറികടന്ന് വീണ്ടും മുന്നോട്ട് പോകും. 2008 UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിക്കുന്നു. അത് ഈ ആണവ കരാറും വിദേശ നിക്ഷേപത്തിൻ്റെ പേരിലായിരുന്നു. അതൊരു പക്ഷേ ആ 2008 ശേഷം പിന്നീട് തൊട്ടടുത്ത വർഷം 2009 നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ദയനീയമായൊരു പരാജയമായിരുന്നു കേരളത്തിലായാലും ബംഗാളിലൊക്കെ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അന്നെടുത്ത തീരുമാനം ചരിത്രപരമായി മണ്ടത്തരമായിരുന്നു എന്ന്, രാഷ്ട്രീയമായി മണ്ടത്തരമായിരുന്നു എന്ന് പലരും വിലയിരുത്തുന്നുമുണ്ട്. അന്നെടുത്തത് ആണവ കരാറിന് അല്ലെങ്കിൽ വിദേശ നിക്ഷേപത്തിന് എതിരായ നയങ്ങളിലാണ് പിന്തുണ പിൻവലിച്ചതെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ കേരളത്തിലെങ്കിലും വിദേശ നിക്ഷേപം അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്ന് നമുക്ക് CPM നേതാക്കൾക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്നൊരു സാഹചര്യം. അപ്പോൾ ആ നിലപാടുകൾ, അന്നെടുത്ത നിലപാടുകളൊക്കെ വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞുകുത്തുകയല്ലേ? ഞങ്ങൾ പിന്തുണ പിൻവലിച്ചത് വിദേശ നിക്ഷേപത്തിൻ്റെ പേരിലല്ല, ആണവ കരാറിൻ്റെ പേരിലാണ്. ആണവ കരാറായിരുന്നു ഏറ്റവും പ്രധാന തർക്ക വിഷയം. ആണവ കരാർ ഒപ്പിടാൻ പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷമെടുത്തു. എന്നാൽ ആണവ കരാറുമായിട്ട് മുന്നോട്ട് പോയേ തീരൂ എന്ന ശാഠ്യം മൻമോഹൻ സിംഗും എടുത്തു. അതാണ് പിന്തുണ പിൻവലിക്കുന്നതിനിടയാക്കിയത്. അതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ആണവ കരാറുമായിട്ട് വാശിയോടെ മുന്നോട്ട് പോയ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? 2004 കോൺഗ്രസ് ആണോ ഇന്നത്തെ കോൺഗ്രസ്? 20 വർഷത്തിന് ശേഷം 2004 കോൺഗ്രസ്സിനുണ്ടായിരുന്ന സീറ്റിൻ്റെ പകുതി പോലും ഇന്ന് കോൺഗ്രസ്സിനില്ല എന്നുള്ളത് ഓർക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞ 2 തവണയായിട്ട് കോൺഗ്രസ്സിന്. അപ്പോൾ ഇടതുപക്ഷത്തിന് മാത്രം ഉണ്ടായ തിരിച്ചടിയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തീവ്ര വലതുപക്ഷത്തേക്കുള്ള ഷിഫ്റ്റ് ഉണ്ടായി, അതിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട്, കോൺഗ്രസ്സിനുണ്ടായില്ലേ. ആണവ കരാർ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് തെറ്റായിരുന്നുവെങ്കിൽ കോൺഗ്രസ് നിലപാട് ശരിയായിരുന്നു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ശരിയായ നിലപാടെടുത്ത കോൺഗ്രസ്സിന് എന്താ തിരിച്ചടി ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത്? അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ശരിയായിരുന്നു ആണവ കരാറിൻ്റെ പേരിൽ പിന്തുണ പിൻവലിക്കാനെടുത്തത് എന്നതിൻ്റെ ഉദാഹരണം എന്താണ്? ആണവ കരാർ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ്. എന്തിനു വേണ്ടിയായിരുന്നു കോൺഗ്രസ് അന്ന് ഇത്രയും വലിയ വാശി പിടിച്ചത്? ഇതുവരെ യാഥാർത്ഥ്യമായോ? ആണവ കരാർ അവർക്ക് ആണവ കരാർ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് അന്ന് മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചത്? എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായോ? കരാറേ യാഥാർത്ഥ്യമായില്ലല്ലോ. അപ്പോൾ പക്ഷേ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താണ്? ഇന്ത്യ അമേരിക്കയുടെ ഒരു ജൂനിയർ സഖ്യകക്ഷിയായി മാറി, ഒരു കീഴാള
പങ്കാളിയായിട്ട് മാറി എന്നതാണ് ആണവ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ അമേരിക്കൻ അനുകൂല നിലപാടിലേക്ക് എത്തി. ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ അത് കൂടുതൽ നഗ്നമായിട്ടുള്ള അമേരിക്കൻ പക്ഷപാതിത്വവും അമേരിക്കൻ വിധേയത്വവുമായിട്ട് മാറി. പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ പോരാ, വിധേയത്വമായിട്ട് മാറി എന്നതാണ് നമ്മൾ കാണുന്നത് ഈ 10 വർഷക്കാലം നരേന്ദ്രമോദി. ഒരു കാര്യം കൂടി, വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യം, അത് ഞാൻ പറയാതെ പോയാൽ തെറ്റിദ്ധാരണക്കിടയാക്കും. വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നതല്ല സി പി എമ്മിൻ്റെ നിലപാട്. സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഒരു ഡോക്യുമെൻ്റ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്, വിദേശ നിക്ഷേപത്തോടുള്ള സമീപനം എന്താണ്, പൊതുമേഖലയോടുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട്. ഞങ്ങൾ വിദേശ നിക്ഷേപത്തെ എതിർത്തിട്ടില്ല. മൂന്ന് മറ്റേ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വിദേശ നിക്ഷേപം ആകാം എന്നാണ് സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് പരമോന്നതമായിട്ടുള്ള വേദിയായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയം. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നെന്താണ്, ഒന്ന് വിദേശ നിക്ഷേപം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കണം. രണ്ട്, മറ്റേ സമ്പദ്ഘടനയുടെ മൊത്തം ശേഷിയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപം വന്ന് നിലവിൽ ഇവിടെയുള്ള മറ്റേ സംരംഭങ്ങളെ വ്യവസായങ്ങളെ ഏറ്റെടുക്കലാവരുത്, പുതിയ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആഡ് ചെയ്യുന്നതായിരിക്കണം എക്കോണമിയിൽ. അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ടുവരണം. ഈ മൂന്ന് വ്യവസ്ഥകൾക്ക് വിധേയമായി വിദേശ നിക്ഷേപം ആകാമെന്നതാണ് ഞങ്ങളുടെ നിലപാട്. വിദേശ നിക്ഷേപം വേണ്ട എന്നുള്ള നിലപാട് എടുത്തിട്ടില്ല. അത് ഒരു അന്ധവിശ്വാസം ആണ്. പലരും പല നിലയിലാണല്ലോ ഈ സി പി ഐ എമ്മിൻ്റെ നിലപാടുകൾ മനസ്സിലാക്കുന്നത്. അവരുടെ പരിമിതിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശക്തമായി ദേശീയ തലത്തിൽ പോരാടിയത്, പാർലമെൻറ്റിലായാലും പോരാടിയത് ഇടതുപക്ഷം, അംഗബലം കുറവാണെങ്കിൽ പോലും ഇടതുപക്ഷം തന്നെയായിരുന്നു, ഇടത് നിലപാടുകൾ തന്നെയായിരുന്നു പല വിജയത്തിലും, കർഷക സമരം ഉൾപ്പെടെ പല വിജയങ്ങൾക്കും കാരണമെന്നങ്ങ് പറയുന്നു. ഈ 2024 ഈ സി പി എമ്മിന് ഏറ്റവും പ്രതീക്ഷയുള്ള, ഇടതു പാർട്ടികൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കേരളം, ബംഗാൾ, ത്രിപുര ഈ 3 സ്റ്റേറ്റുകളിലും വലിയ രീതിയിലൊരു മുന്നേറ്റം ഇടതു പാർട്ടികൾക്ക് ഉണ്ടാകാനാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ നല്ല മുന്നേറ്റം ഉണ്ടാകും, അതിന് സംശയം വേണ്ട. കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നോട്ട് പോകും. ത്രിപുരയിൽ വ്യത്യസ്തമായൊരു സാഹചര്യമാണ്, കാരണം എത്രത്തോളം തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിട്ട് ആളുകൾക്ക് വോട്ടവകാശം വിനിയോഗിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളതൊരു തർക്ക വിഷയമാണ്. ത്രിപുരയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്രയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ നേട്ടം എൽ ഡി എഫ് കൈവരിക്കും, ബംഗാളിലും മുന്നേറ്റമുണ്ടാവും. ഇത്തവണ കേരളത്തിലും ബംഗാളിലും പുറത്ത് ചില സംസ്ഥാനങ്ങളിലും നേട്ടമുണ്ടാക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, രാജസ്ഥാൻ, ബീഹാർ, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവും. ബംഗാളിൽ സി പി എം കോൺഗ്രസ് സഖ്യം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണോ കരുതുന്നത്? ഇടതുപക്ഷം മുന്നോട്ട് പോകും തീർച്ചയായിട്ടും. കേരളത്തിൽ എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? സീറ്റിന്റെ എണ്ണം ഒന്നും ഞാൻ പ്രവചിക്കാൻ ആളല്ല, പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടാവും. ഭൂരിപക്ഷ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഭൂരിപക്ഷം സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടാവുന്ന സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്താൽ എനിക്ക് തോന്നുന്നു ഒറ്റത്തവണ മാത്രമാണ്, ഒന്നോ രണ്ടോ തവണയോ, 2004 വലിയ വിജയം ഉണ്ടായത്. അന്ന് മറ്റ് 18-2 എന്ന നിലയിലാണ്, 18 സീറ്റ് ഒറ്റ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും പരമാവധി കിട്ടിയിട്ടുള്ള 9-12 സീറ്റ് വരെ ഒരു ഘട്ടത്തിൽ കിട്ടും. വലിയ മുന്നേറ്റം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് അത്രയേ പറയും, നമ്മൾ വോട്ടെണ്ണം 2-3 ആഴ്ചയല്ലേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഘടകങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല കേരളത്തിൽ എന്നുള്ളതും വ്യക്തമാണ്. സാധാരണ സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഒന്ന്, മതനിരപേക്ഷ നിലപാടിൽ അചഞ്ചലമായിട്ട് ഉറച്ചു നിൽക്കുന്നതും വിശ്വസിക്കാവുന്നതും ഇടതുപക്ഷമാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ല എന്ന് അനിൽ ആന്റണി മുതൽ പത്മജാ വേണുഗോപാൽ വരെയുള്ളവരുടെ കാലുമാറ്റം, ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളിലെ ചാഞ്ചാട്ടം, ഇതിൽ നിന്നെല്ലാം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരുന്നു. ഇടതുപക്ഷത്തിൽ ആളുകൾ വിശ്വാസമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം റിസൾട്ടിലുണ്ടാവും. ഇത്തവണ ഈ ഭൂരിപക്ഷ വോട്ടുകളിൽ ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായി എന്ന് കേരളത്തിൽ ഒരു പ്രതീക്ഷ, അത്തരത്തിലൊരു വിലയിരുത്തലുള്ള പാർട്ടിക്കുള്ളുണ്ടോ? അല്ല, ഞങ്ങളിതിനെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊന്നും തിരിച്ചു കാണുന്നില്ല. ഞങ്ങളിതിൽ കാണുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം, മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ ആഗ്രഹിക്കണമെന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുക. കാരണം അതിൽ ആ പോരാട്ടത്തിൽ ഒരു പ്രത്യയശാസ്ത്ര നേതൃത്വമായിട്ട് അടിയുറച്ച ദൃഢമായ നിലപാടുകളുമായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്നതാണ്. ബാക്കി മതനിരപേക്ഷ ശക്തികളെ അങ്ങനെ നിർത്തണമെങ്കിൽ തന്നെ ശക്തമായൊരു ഇടതുപക്ഷം വേണം എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.
ഈ കേജ്രിവാൾ ഉയർത്തിയ 75 വയസ്സ് കഴിഞ്ഞവർക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറണം, മാറി നിൽക്കണമെന്ന് കേജ്രിവാൾ ഉയർത്തിയ ചർച്ച, അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികളും. ഇടതുപക്ഷം അത്തരം ചർച്ചകളോട് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം എങ്ങനെയാണ്? ഇവിടെ കേജ്രിവാൾ ബി ജെ പിയോട് ചോദിച്ചത് നിങ്ങൾ തന്നെ നിർണയിച്ച 75 വയസ്സുന്ന പ്രായപരിധി പാലിക്കുമെന്നാണ് മോദിയോടാണ് ചോദിച്ചത്. പൊതുവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യത്തിലല്ല, പക്ഷേ എല്ലാവരും ആ ചർച്ച ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളാരും അങ്ങനെ, ഞാൻ പറഞ്ഞ ഇടതുപക്ഷം ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാരും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇടതുപക്ഷം സി പി ഐ എം ഒരു തീരുമാനമെടുത്തിരുന്നു, പാർട്ടി ഘടകങ്ങളിൽ 75 വയസ്സ് എന്നത് ഒരു റിട്ടയർമെൻ്റ് ഏജ് ആയിട്ട് നിശ്ചയിച്ചിരുന്നു. അതിന് ചിലർക്ക് അതിൽ ഇളവ് കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയുമുണ്ട്, അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇളവ് കൊടുക്കാം. അത് നേരത്തെ സി പി ഐ എം എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വലിയ കത്തി നിൽക്കുന്നൊരു വിവാദമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും അതേ സംബന്ധിച്ചുള്ളതൊക്കെ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കേരളത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ സന്ദർശനത്തിനായി പോകുന്ന ഒരു സാഹചര്യം ഇതാണോ എന്ന രീതിയിലും, ഇതിനാരാണ് പാർട്ടിയോട് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കില്ല എന്ന രീതിയിലൊക്കെയാണ് പ്രതിപക്ഷം ഇത് ഏറ്റുപിടിക്കുന്നത്. വിവാദത്തിന് പിന്നെ കേരളത്തിൽ ക്ഷാമമില്ലല്ലോ. കേരളത്തിൽ കത്തി നിൽക്കുന്നൊന്നുമില്ല, മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്നതെന്ന് പറയാം. മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്ന വിവാദമൊന്നും കേരളത്തിൽ കത്തി നിൽക്കുന്ന വിവാദങ്ങളല്ല. അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന പോലെയുള്ളൂ. കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പി മാധ്യമങ്ങൾ, യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പിയും നിൽക്കുന്നത് മാധ്യമങ്ങളുടെ ഊന്നുവടി കൊണ്ട് മാത്രമാണല്ലോ. പരസ്പരം ഊന്നുവടികളായിട്ടാണല്ലോ നിൽക്കുന്നത്. കക്കാടിൻ്റെ സഫലം ഈ യാത്ര എന്ന കവിതയിൽ പറയുന്നത് പോലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പരസ്പരം ഊന്നുവടികളായിട്ട് നിൽക്കുകയാണ്. മാധ്യമങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നിലനിൽപ്പില്ല, പ്രതിപക്ഷത്തിനെ ആയുധം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങൾക്കും നിലനിൽപ്പില്ല. അപ്പോൾ അത് ഈ കൂട്ടുകച്ചവടം കഴിഞ്ഞ എത്ര കാലമായിട്ട് കേരളത്തിൽ നടക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളെല്ലാം ജനങ്ങൾ മുഖവിലിക്കെടുത്തിരുന്നുവെങ്കിൽ 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു, പല വിവാദങ്ങളും കത്തി നിൽക്കുന്ന സമയത്താണ്. ആർക്കായിരുന്നു മേൽക്കൈ? 7 സീറ്റുകളാണ് ഇടതുപക്ഷം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഏറ്റുപിടിച്ചെടുത്തത്. അത് സാധിക്കുമായിരുന്നു. അപ്പോൾ ആ വിവാദങ്ങളെ ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നതേയില്ല. കാരണം മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത സ്വയം നഷ്ടപ്പെടുത്തി. ഞാനതിൽ സന്തോഷിക്കുന്ന ഒരാളല്ല. മാധ്യമങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവണമെന്നും മാധ്യമങ്ങൾ ഒരു വിമർശിക്കുന്ന തിരുത്തുന്ന ശക്തിയായിട്ട് നിൽക്കേണ്ടത് ജനാധിപത്യത്തിന് ആവശ്യമാണെന്നും കരുതുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഒരു വിദേശയാത്ര, മുഖ്യമന്ത്രി മനുഷ്യനല്ലേ? നമ്മുടെ നാട്ടിൽ മനുഷ്യരെല്ലാം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഇപ്പം നിങ്ങൾ തന്നെ വലിയ ആഘോഷിച്ച ഒരു കാര്യം ഞാനിപ്പോൾ ഈ വിവാദം വന്നപ്പോൾ ഓർത്തു. നമ്മുടെ നാട്ടിലൊരു പ്രായം ചെന്ന ചായക്കട നടത്തുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 20 രാജ്യങ്ങളോ മറ്റോ സന്ദർശിച്ചിട്ടുണ്ട് ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് എന്നത് മാധ്യമങ്ങൾ ആഘോഷിച്ചൊരു വാർത്തയായിരുന്നു. ഫീച്ചറൊക്കെ ഉണ്ടായിരുന്നു പല മാധ്യമം, ഇപ്പോൾ വിവാദമുണ്ടാക്കുന്ന പല മാധ്യമങ്ങളിലും ഫീച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അതൊരു ക്രിമിനൽ കുറ്റമാണോ? മുഖ്യമന്ത്രിയും ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനും കുടുംബമുണ്ട്, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്നു, എപ്പോൾ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, പ്രത്യേകിച്ച് നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ ഇല്ലാത്ത സമയത്ത്, പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വേറെ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ചെയ്യാനില്ല. എന്നാൽ അതിനു മുമ്പ്, യാത്രയ്ക്ക് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്തിട്ടാണ് പോയത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ യോഗം വരെ, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ യോഗമൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് പ്ലാൻ ചെയ്തിട്ട് പോകുന്നുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളെയും വിളിച്ച് ചേർത്ത് അതുകൂടി നടത്തിയിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചത് നന്ദി.